നമസ്കാരം ഞാൻ ഡിസ്ക്രൈബർ ഫൈനലി പാടില്ല സെക്കൻഡ് എപ്പിസോഡ് റിലീസ് ആയി നമ്മുടെ ചാറ്റ് ബോസ്മാൻ്റെ ലാസ്റ്റ് എം സി ബോസ്മാന്റെ സൗണ്ട് കേട്ടപ്പറ്റും ഫേസ് കണ്ടപ്പറ്റും എത്ര വരെ എമോഷൻ മറക്കത്തെ കമ്പനി പറഞ്ഞേക്കാം ഭയങ്കരമായിട്ട് ഒരു ടച്ചിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചെന്ന ആ സൗണ്ട് ഒക്കെ കേട്ടപ്പം ഈ എപ്പിസോഡ് ഭയങ്കര ക്രേസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് മെയിൻ യൂണിവേഴ്സിൽ ഭയങ്കരമായിട്ട് കാണിച്ച വില്ലൻ താനോസിനെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് മെയിൻ യൂണിവേഴ്സിൽ കൂൾ ആയിട്ട് കാണിച്ച കലെട്ടിനെ ഭയങ്കരമായിട്ട് കാണിച്ചിരിക്കുന്ന ഒരുപാട് ഒരുപാട് ചേഞ്ചസ് സോ യാ നിങ്ങൾ യാത്ര എപ്പിസോഡ് ടു കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ അങ്ങനെ മാറ്റി വെച്ചിട്ട് എപ്പിസോഡ് ടു കണ്ട ശേഷം വീഡിയോ കാണാൻ കാരണം ഫുൾ ടൈം ഓക്കെ സൂപ്പർ ആ പിന്നെ ഡൗൺ ഫസ്റ്റ് നമ്മുടെ വാച്ചർ കാണിക്കുന്നത് വേറെ വേറെ ടിച്ചാല ലോകത്തെ ില് സ്റ്റാർലോഡിനെ പോലെ അതെ സ്റ്റാർലോഡ് ആയിട്ട് തന്നെ പവർ സോ ഓർബെടുക്കാനായിട്ട് കോസ്റ്റ്യൂ ശ്രദ്ധിച്ചോക്കാന്റെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് കോസ്റ്റ്യൂ എട്ടിരിക്കുന്നതും ഇതേപോലെ തന്നെ പീട്രിക്കു എന്നുണ്ടെങ്കിൽ എവിടെന്നാണോ വന്ന അയർത്തിൽ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഡ്രസ്സ് ഇട്ടിരുന്നതും സോ എത്രമാത്രം രാമഞ്ചറിന്റെ കൂട്ടത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും വന്ന വഴി മറന്നിട്ടില്ല അതായത് അതെ മറന്നിട്ടില്ല എന്ന് അരമ്പര്യം മറന്നിട്ടില്ലാന്ന് തന്നെ പറഞ്ഞു സോ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പീറ്റർ കൊലിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും പക്ഷേ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ പാട്ട് കേൾക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കര സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം എന്റെ കാരണം രണ്ടുപേരും വേറെ ഒന്ന് ടീച്ചർ അല്ല ഒന്ന് പീറ്റർ കൊല്ലി രണ്ടുവർക്ക് കോമൺ ആയിട്ടുള്ള പേര് സ്റ്റാർഡ് ആണെന്നുണ്ടെങ്കിൽ പോലും രണ്ടുപേരും വേറെ ഒരു ടീച്ചർ അവിടെ എടുത്തിന് ശേഷം ഒരു ഡിവൈസ് കൊണ്ട് കയ്യിലെടുത്ത് കൈയിലെ ഡിവൈസ് വെച്ചിട്ട് തന്നെ ഓർബ് അങ്ങോട്ട് എടുത്ത് എടുത്തുകാർ പക്ഷെ ഇതേപോലെ അല്ല പീറ്ററുകൾ ചെയ്ത് പീറ്ററുകൾ ഇതേ സെയിം ഡിവൈസ് തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ എന്നാൽ ഈ ഡിവൈസ് അങ്ങോട്ട് താഴെ വെച്ചിട്ട് ആ അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് എടുക്കണം സോ രണ്ടുപേർക്കുമുള്ള വ്യത്യാസം എന്ന് പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചറിലേക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം എന്താണ് രാജപാരമ്പര്യം ധൈര്യമില്ലാതെ ഇരിക്കുമോ സോ ഇവിടെ ടിച്ചാല കറക്റ്റായിട്ട് തന്നെ ഓർമ്മ എടുത്തപ്പോ പറഞ്ഞുവെച്ചതുപോലെ തന്നെ കോറാത്ത് കുറച്ച് ക്രീം മെമ്പേഴ്സായിട്ട് വന്നിട്ടുണ്ട് സോ കോറത്ത് ഇങ്ങനെ മുമ്പിൽ നിൽക്കുക സ്റ്റാർഡെന്ന് പറഞ്ഞപ്പോ സ്റ്റാർലോഡ് പൊന്നെ മോനെടിയാ ഞാൻ വലിയ ഫാനാണെന്ന് പറഞ്ഞിട്ടും ഭയങ്കര ആകാശത്തിനെന്ന് പറഞ്ഞോണ്ടിരിക്കണം സോ സ്റ്റാർലോഡ് അതായത് നമ്മുടെ ടിച്ചാലയുടെ വലിയൊരു ഫാനായിട്ട് കോറാത്തിനെ കാണിച്ചിരിക്കണം പക്ഷെ മൂവിസ് സൈഡിലെ കോറാത്തിനെ അറിയത്തില്ല നമ്മുടെ സ്റ്റാർലോഡിന്റെ പേര് അതായത് പീട്രിക് പേര് സ്റ്റാർഡെന്ന് പറഞ്ഞിട്ടും മൂവീസ് കാണിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർക്കിൽ ഉണ്ടാക്കിയെടുത്ത പേരാണ് സ്റ്റാർലോഡ് സ്വന്തമായിട്ട് കൊടുത്ത പേരാണ് സ്റ്റാർലോഡ് പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്മുടെ തിച്ചാലയ്ക്ക് ജനങ്ങൾ കൊടുത്ത പേരാണ് സ്റ്റാർലോഡ് ലോഡ് എന്ന് പറഞ്ഞൊരു പേര് അതിനൊരു കാരണമാണ് ഞാൻ വഴി പറഞ്ഞേക്കാം സോ കോർട്ടിപ്പിടെ വന്നിരിക്കുന്നത് ആ പവർ സ്റ്റോൺ എടുത്തിട്ട് റോണൻ കയ്യിൽ കൊടുക്കാനായിട്ടാണ് പക്ഷേ റോണൻ പവർ സ്റ്റോണിന്റെ ആവശ്യം എന്താണ് സോ മൂവിസ് കാണിച്ചത് റോൺ പവർ സ്റ്റോൺ എടുത്ത താനോസിനും എഴുതണം പക്ഷേ ഇവിടെ താനോസിന് ഭയങ്കര നല്ലവനായിട്ട് തന്നെ കാണിച്ചിട്ടും ഇപ്പൊ റോണൻ പവർ സ്റ്റോൺ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു വിക്കാറും സ്വന്തമായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് കാണാമായിരിക്കും ആ പവർ സ്റ്റോൺ എടുത്തിട്ട് സാൻഡർ എന്ന് പറഞ്ഞൊരു ലോകത്തിനെ മുന്നിൽ നശിപ്പിക്കാനായിട്ടും ഇപ്പൊ എന്തേലും താനോസ് നവനായിട്ട് തന്നെ മാറി ഇനിയിപ്പോ താനോസിന് എന്താണ് ഞാൻ തന്നെ ഇറങ്ങി ചെയ്യാന്ന് പറഞ്ഞിട്ട് ചിലപ്പം റോണൻ മുന്നിലോട്ട് വന്ന് നിൽക്കുന്ന ആയിരിക്കും പക്ഷെ എന്നാലും റോണൻ വേറെ ആർക്കും വീട്ടിൽ വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കാൻ ചാൻസ് കുറവാണ് മേ ബി താനോസ് ഇപ്പൊ ൊണ്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന കൂടി ആയിരിക്കാം അറിയുന്നില്ല എന്താണെന്നും എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കാം പക്ഷെ ഇവിടെ കോറാത്തിന് വേറെ വരിയില്ല മുമ്പിൽ നിൽക്കുന്നത് വലിയ ഒരാളാണ് താങ്ങുന്നത് റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും കോറത്തിന് ഇപ്പൊ റോണൻ കയ്യിൽ പവർഷൻ കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ടിച്ചാലായിട്ട് അടിച്ചുകൊണ്ടിരിക്കണം സോ അടിക്കുന്ന ടൈമിൽ മൈനോട്ട് ഒരു ചെറിയ വൺ സെക്കൻഡ് മാത്രമുള്ള ടിച്ചാലാണെന്നുണ്ടെങ്കിൽ ആ വക്കാണ്ട ഫോർ എവർ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരു ക്രോസിമ്പിൾ കാണിക്കുന്നതിന്റെ കയ്യിൽ അതുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മിക്കവാറും ഇവിടെ വച്ചിട്ട് റാവഞ്ചർ ഫോർ എവർ എന്ന് പറയുന്നത് പക്ഷെ അത് പറഞ്ഞില്ല പക്ഷേ അതിനെക്കാട്ടിലും ഭയങ്കര ഒരു വലിയ ശ്ലോകം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീന്റെ എൻഡിൽ ഇവിടെ വച്ചിട്ട് കോറാത്തിനൊണ്ട് അടിച്ചങ്ങോട്ടിട്ടു ശേഷം കോറത്ത ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നൊന്ന് ടീമിനെ ചേർക്കുന്നു സോ നല്ലവനായിട്ട് ഒരു ഹെൽത്ത് മെന്റാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചാല നൈസരം നമ്മുടെ കോർ അത്ര കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം പോകുന്ന വഴിയിൽ മുമ്പിലാണ് ഒരുപാട് ക്രീം മെമ്പേഴ്സ് വന്ന് നിക്കുന്നത് ഡാ ന്യൂ ഒറ്റയ്ക്ക് കുടുങ്ങിയടാടാ പറഞ്ഞിട്ടും പക്ഷെ നമ്മുടെ ടീച്ചാല കൊണ്ടിട്ട് ഡയലോഗ് കൊണ്ട് പറയും ആ ഡയലോഗ് ഇപ്പൊ മനസ്സിൽ തന്നെ കടപ്പുണ്ട് അത് ഇത് റാംജോർ ഒരിക്കലും ഒറ്റയ്ക്ക് പറക്കത്തില്ല എന്ന് പറഞ്ഞ ടൈമിൽ അവിടെ കറക്റ്റ് ആയിട്ട് നമ്മുടെ യോണ്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് യോണ്ട് വന്നിരിക്കുന്നത് സോ യോണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ടീച്ചാലെ സഹായിക്കുന്നുണ്ട് പക്ഷേ മൂവിസായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ കുയിൽ യോണ്ടിന് അറിയാതെ യോണ്ടിനെ അറിഞ്ഞിട്ട് തന്നെയാണ് പക്ഷെ എന്നാലും യോണ്ടിന് കൂടെ പോയിട്ട് പവർഷൻ എടുത്ത് കാണത്തില്ലായിരിക്കും യോണ്ടിനെ പറ്റിച്ചിട്ടായിരിക്കും പവർ സോൺ എടുത്ത് കാണുന്നത് ഇപ്പൊ വന്നിട്ട് ഇവിടെ വന്നുണ്ടെങ്കിൽ നമ്മുടെ യോണ്ട് വന്നിട്ട് യോണ്ടിന്റെ ആ ഒരു സിഗ്നേച്ചർ വെപ്പൺ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് എല്ലാ ക്രീം മെമ്പേഴ്സിനെ കൊന്നിട്ട് അങ്ങനെ ടീച്ചാലും അങ്ങോട്ട് കൊണ്ടുപോയി സോടിച്ചിട്ട് കൊല്ലുന്ന എല്ലാം തന്നെ എങ്ങനെയാണ് ഗാർഡിൻസ് ഓഫ് ദി ഗാലക്സി വൺ മൂല്യം ലാസ്റ്റ് ഫൈനൽ ഷോട്ടിൽ അതായത് ലാസ്റ്റ് ക്ലൈമാക്സ് ക്ലൈമാക്സിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രീം മെമ്പേഴ്സ് നിങ്ങൾക്ക് കൊല്ലായിരുന്നു അതേപോലെ തന്നെ അതേ സെയിം എക്സൈറ്റ് ഷോട്ടിൽ തന്നെ ഇവിടെ എല്ലാവരും കൂട്ടുകൊണ്ട് കൊല്ലുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വൈദ്യം വായിച്ചുണ്ടെങ്കിൽ എങ്ങനെയാണ് തിച്ചാല സ്റ്റാർട്ട് മാറിയുള്ള കഥ അടുത്ത് പറഞ്ഞു തരികയാണ് സൊ വാർ നമ്മള് നേരെ കൊണ്ട് ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോവുകയാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ കുട്ടി ടീച്ചെ കാണിക്കാനായിട്ട് സോ കുട്ടി ടീച്ചെ വിളിച്ചിട്ട് തന്റെ അച്ഛനെടുത്തു എനിക്ക് വെളിയിലോട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം എപ്പോഴും വാക്കാണ്ടായിരത്തി ബോർ ബോർഡിച്ച് പോയി എനിക്ക് ലോകം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കാര്യം കൊണ്ട് ആവശ്യപ്പെടുന്നു പക്ഷേ ടീച്ചാൽ കാണാൻ ഉണ്ടെങ്കിൽ വെളിയിലുള്ളവരൊക്കെ പോയിസ് ഉണ്ടോ മോനീസ് നീ ഇപ്പിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ നീ അകത്തോട്ട് വാർത്ത എത്ര കൊണ്ടുവരുന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് സമ്മ ടീച്ചാലും സോ ഈ ഡയലോഗ് എനിക്ക് കേട്ടതിനു ശേഷം പെട്ടെന്ന് എന്റെ മൈൻഡ് വന്നിട്ട് പോയത് ഈ രണ്ടുമൂന്ന് വർഷമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ഡയലോഗാണ് മോനെ നീ വെളിയിലോട്ടൊന്നും പോയക്കരുത് വെളിയിൽ മൊത്തം കൊറോണയാണ് അത് വിളിച്ചിട്ട്

യോണ്ടാണെന്ന ഡയറക്ട് പോയിട്ട് പീറ്റർകുലിനെ എടുത്തു ആരുടെ സഹായമില്ലാതെ പക്ഷെ ഇവിടെ യോണ്ടോ തന്റെ താരമുള്ള റാവഞ്ചേഴ്സിനെ വിട്ടിട്ട് ക്രാഗ്ലിനൊക്കെ വിട്ടിട്ടായിരിക്കും പോയി പീറ്റർകുലിനെ എടുത്തിട്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും ഇവിടെ യോണ്ട് പീറ്റർകുലിന്റെ ഫേസ് ഇങ്ങനെയാണെന്നുള്ള കാര്യം പോലും തന്റെ താരമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ല എന്തും അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോസ്മിക് റേസ് ഒക്കെ ഒരുപാട് വന്നത് വെക്കാൻ റീജൻ എന്നാണെന്ന് പറഞ്ഞിട്ടും ഇവിടെ പോയിട്ട് ഒരു കൊച്ചിനെ കൊണ്ട് കൊണ്ടുവന്നിരിക്കണം പീറ്റർകുൽ ആണെന്ന് പോലും അറിയാതെ സുനേരം കൊണ്ട് കൊണ്ടുവന്നതിനു ശേഷം യോണ്ടാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് വഴി നീ ഒരു ലോകം മാത്രം എക്സ്പ്ലോർ ചെയ്യണ്ട ഞാൻ ഉള്ള എല്ലാ ലോകം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും യോൺ തിച്ചാലും അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം സോ എനിക്ക് വരുന്ന ഡൗട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവീസായിട്ട് നമ്മുടെ തിച്ചാലയ്ക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായി കാണാമായിരിക്കാം വക്കാനായിട്ട് വെളിയിലോ എന്നും പോയി കാണിട്ട് വരണം എന്ന് പറഞ്ഞിട്ടും ചിലപ്പോൾ നൈറ്റ് ടൈമിൽ ഇങ്ങോട്ട് പോയി കാണാമായിരിക്കും സോ ആ ഡിസിഷൻ മാത്രമേ മാറുന്നുള്ളൂ നമ്മുടെ യോണ്ടെടുത്ത ഡിസിഷൻ മാത്രം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ് ഡിസിഷൻ എടുത്തിന് ശേഷം വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എം സുമായിട്ട് നോക്കുമ്പോൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ് നമ്മളത് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോ ഉറപ്പിച്ച ഒരു കാര്യമാണ് ടീച്ചറെ രാത്രി ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വാച്ചറിനെ കാണിച്ചുകൊണ്ട് സോ വാച്ചർ എല്ലാം തന്നെ കണ്ടോട്ടിരിക്കുകയാണ് കാണുന്ന ഈ സീൻ അങ്ങനെ കട്ടിട്ട് നേരെ പ്രസന്റ് ടൈമിലോട്ട് വരികയാണ് ഇപ്പം ടീച്ചർ പവർ സോണും എടുത്തിട്ട് ഗോണ്ടും ആയിട്ട് ഏതൊരു പ്ലാനായിട്ട് വന്നിട്ടുണ്ട് ഇത് ഏത് പ്ലാനിൻ്റെ ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോ സാൻഡർ ആയിരിക്കുമെന്ന് കാരണം ഫ്ലോർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ സാൻഡർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ റാവഞ്ചറിന്റെ പ്ലാൻ കൂടി ആയിരിക്കും അത് ഏതാണെന്ന് അറിയുന്നില്ല സോ ഈ ഒരു പ്ലാൻ വെച്ചിട്ട് നമ്മുടെ ടീച്ചർ പാർട്ടി ഒക്കെ ആവേശിച്ചോണ്ടിരിക്കണം

സോ താനോസ് അതേപോലെ തന്നെ എല്ലാ ലോകത്തും പോയിട്ട് ഹാഫ് ദ പോപ്പുലേഷനൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നെബിളുപുരി സൈഡിലുണ്ട് സോ നബിന്റെ ലോകത്തിൽ പോയിട്ട് നമ്മുടെ താനോസ് ചെയ്തിട്ടുണ്ട് ഹാഫ് ദി പോപ്പുലേഷൻ പക്ഷേ ഗമറുടെ ലോകത്ത് എന്നുള്ള കാര്യം ചെറിയൊരു ഡൗട്ട് ആണ് കാരണം ഗവർ ഈ ഒരു എപ്പിസോഡ് കാണിച്ചില്ല സോ അതുകൊണ്ട് ചിലപ്പോൾ ഗമറുടെ ലോകത്തോട്ട് പോയി കാണത്തില്ലായിരിക്കും താനോസ് സോ ഇങ്ങനെ താനോസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കയച്ചിട്ട് ടീച്ചർ അങ്ങോട്ട് കാണുന്നത് ടീച്ചറാണെന്നുണ്ട് നമ്മുടെ താനോസിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പറയുന്ന കാര്യത്തില് എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അത് ടീച്ചാലെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിന്റെ അടുത്ത് പവർ ഉണ്ട് ആ പവർ ഉപയോഗിച്ചിട്ട് റിസോഴ്സസ് ഒരുപാട് ഉള്ളവനടുത്ത് നിന്ന് എടുത്തിട്ട് ഇല്ലാത്തവർ കൊണ്ടുപോയി കൊടുക്കുന്നില്ല എളുപ്പം അപ്പൊ ബാലൻസ് കറക്റ്റ് തന്നെ റിസോഴ്സുമായിട്ട് ഈക്വൽ ആവുമെന്ന് പറഞ്ഞിട്ടും നമ്മുടെ താനോസിനെ കൺവിൻസ് ചെയ്തിരിക്കണം ഈ ഒരു ഐഡിയ മാത്രം നമ്മുടെ ഗമോറയ്ക്ക് തോന്നിരുന്നുണ്ടെങ്കിൽ ഗമോർ ഉറപ്പിട്ട് താനോസിനടുത്ത് പറയാമായിരുന്നു ഇൻഫിനിറ്റി വാറിലും സങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അയൻമൻ ജീവനോട് ഉണ്ടായിരുന്നല്ലേ ക്യാപ്റ്റൻ അമേരിക്കയും റിട്ടയർ ആയി കാണത്തില്ലായിരിക്കും നമ്മുടെ ഗമോറയ്ക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നില്ല പക്ഷെ ടിച്ചാലയ്ക്ക് അതൊന്നും തോന്നി സോ ടീച്ചർ ഇത് പറഞ്ഞപ്പോ തന്നെ താൻസൺ ഡോന് ഇത്രം കാലം എവിടെയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് നൈസിനോട് കൺവീൻസ് ആയി പിന്നീട് നമ്മുടെ ഡ്രാക്സോട് കാണിച്ചിട്ടുണ്ട് സോ ഡ്രാക്സ് ഭയങ്കര സന്തോഷമായിട്ട് ബാറി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രാക്സിന്റെ ഫാമിലി ഇപ്പോഴും ചിരിടത്തുന്നുണ്ട് എപ്പോഴാണ് റോണം ക്രീൻ വേഷം ട്രാക്സിന്റെ പ്ലാൻ നടത്തിയത് അപ്പഴാണ് ഡ്രാക്സിന്റെ ഫാമിലി മുഴുവനും റോണും നശിപ്പിച്ച മൂവി ചേട്ടലും പക്ഷെ ഇപ്പൊ തന്നെ ക്രീ ഇൻ വേഷം നടത്താനായിട്ട് നമ്മുടെ ടീച്ചറെ സമ്മതിച്ചില്ല ആ ക്രീ ഇൻ വേഷം അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ടീച്ചറെ സോ തടഞ്ഞു നിർത്തി ഡ്രാക്സിന്റെ ഫാമിലി ഇപ്പൊ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡ്രാക്സ് ഇപ്പൊ ടീച്ചറുടെ ഫാൻ ലിസ്റ്റിൽ ഒരാളായിട്ടും ഉണ്ട് പിന്നീട് ഇവിടെ വെച്ച് നമ്മുടെ നെബിലെ ആയിട്ട് ഹെയർ ഒക്കെ വെച്ചിട്ട് നിക്കുക സോ ജന ഒരു കാര്യം കൺഫേം ചെയ്തേക്കാൻ നെബിൾ ഇതായിരിക്കും റോബോട്ടായിട്ട് മാറിയിട്ടില്ല നമ്മുടെ ആണ് റോബോട്ടായിട്ട് മാറ്റുന്ന പണിഷ്മെന്റ് കൊടുത്തുകൊടുത്തത് പക്ഷെ താനോസ് നല്ലതായിട്ട് മാറിയത് കൊണ്ട് തന്നെ റോബോട്ടായിട്ട് മാറ്റിയില്ല പക്ഷെ ഒരേ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ ഈ ലെഫ്റ്റ് കണ്ട് മാത്രം ആ ലെഫ്റ്റ് കണ്ട് മാത്രമാണ് കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് മൂവീസായിട്ട് നെബിൾ കണ്ടതും അതേപോലെ തന്നെ ഉണ്ട് ആ റോബോട്ടിക് കണ്ണാ പോലെ തന്നെ ഉണ്ട് സോ എനി തോന്നും മിക്കാറ് താനോസാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ണ് മാറ്റിയ ഒരു ടൈമിലാണ് ചിലപ്പോൾ ടീച്ചറാണെന്നുണ്ടെങ്കിൽ താനോസിനെ കൺവിൻസും ചെയ്ത് കാണാൻ പാടില്ല ഇവിടെ ഗമർ അടാൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗമർ എടുക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ചില ടിച്ചാലും അങ്ങോട്ട് കൺവിൻസ് ചെയ്ത് കാണാം സോ നെബുലെ എടുത്തു വന്നതിന് ശേഷം ഒരു കണ്ണങ്ങൾ മാറ്റിയതിനു ശേഷവും പിന്നെ അടുത്ത ഗവറുടെ പ്ലാനായിട്ട് പോകുന്നതിന് മുമ്പാണ് നമ്മുടെ താനോസിനെ ടിച്ചാല കൺവിൻസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗംബറെ കാണിച്ചില്ല പിന്നീട് നമ്മുടെ നെബിലെ കണ്ണ് മാത്രം ഒരേ ഒരു കണ്ണ് മാത്രമേ റോബോട്ടായിട്ട് മാറ്റിയിട്ടുള്ള ലെഫ്റ്റ് കണ്ണ് മാത്രം പിന്നീട് എവരുടെ എന്റെ റോക്കറ്റും ക്രൂട്ടും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ച ഒരു എപ്പിസോഡ് കാണിക്കുന്നത് പക്ഷെ കാണിച്ചതില്ല എന്റെ കാരണമെന്ന് വെച്ചാൽ യോണ്ട് എപ്പോഴാണ് പീറ്റർകുണ്ടെ മുകളിൽ ഒരു ബൗണ്ടി വെച്ചതും ഒരു ബൗണ്ടി എടുക്കാനായിട്ടാണ് നമ്മുടെ പീറ്റർ പീറ്റർകുണ്ട കൂടെ അങ്ങോട്ട് റോക്കറ്റും ഗ്രൂപ്പ് ചേർന്നിരുന്നത് മൂവീസൈഡിലും പക്ഷെ ഇപ്പൊ നമ്മുടെ യോണ്ട് സ്റ്റാർ വോണ്ടും കൂടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബൗണ്ടി യോണ്ട് വെച്ചിട്ടില്ല നമ്മുടെ റോക്കറ്റും ഗ്രൂഡും സ്റ്റാർലോഡിനെ വോട്ടിനെ കണ്ടിട്ടുമില്ല ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എംബസ് ഓഫ് ജനസിസ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താണ് ഈ സാധനം ജസ്റ്റ് ഒരു വിത്ത് മാത്രമാണ് പക്ഷേ ഒരു വിത്തിന് ചെറിയൊരു അംശം കിട്ടിയാൽ മതി ഒരു പ്ലാനറ്റിനെ അങ്ങോട്ട് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും ഇത് കേട്ടോണ്ടിരുന്ന കോർ കൊണ്ട് പറയും എന്നാൽ വിത്ത് എടുത്ത് കൊടുത്താൽ പോലെ താനോസിന്റെ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യം പറഞ്ഞു കാരണം താനോസ് ഒരു ഫാർമർ ആണ് ഇത് കേട്ടോണ്ടിരുന്ന ടിച്ചനെ കൊണ്ട് പറയും എന്നാൽ നമുക്ക് ഇത് ഓരോ പ്ലാനറ്റ് ഉള്ളവരെ സഹായിക്കാനായിട്ട് കൊടുക്കാം ഓരോ പ്ലാനറ്റ് ആയിട്ട് മാറ്റാനായിട്ട് കൊടുക്കാൻ കാര്യം പറഞ്ഞതാണ് ഇത് സൈഡിൽ നിന്ന് കേട്ടോണ്ടിരുന്ന കലക്ടറെ മോണിസിനൊരു പ്രാവശ്യം ആരെയും കലക്ടറാണ് കലക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിപാടി വരുന്നില്ല വിട്ടേക്ക് വിട്ടേക്ക് പറയുന്നത് കലക്ടറിനെ കലക്ട് യോണിനെ പഠിച്ചുകൊണ്ടിരിക്കണം കാരണം കലക്ടറിന്റെ അടുത്ത് ബ്ലാക്ക് കോഡർ ഉണ്ട് താനോസിന്റെ ബ്ലാക്ക് കോഡർ എന്നിട്ട് ഇപ്പൊ സെക്യൂരിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ കലക്ടർ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മുടെ ടിച്ചാലെ യോണിനെ കൺവീൻസ് ആയിട്ട് നോവര് പോയിരിക്കണം നമ്മുടെ താനോസിനെ കൺവീൻസ് ആയിട്ട് നല്ലവായിട്ട് മാറ്റി പിന്നെ യോണിനെ കൺവീൻസ് ആയിട്ടാണ് പാട് സോ യോണിനെ കൺവീൻസ് ആയിട്ട് ഒക്കെ ഇട്ടിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കണം അവിടെ ഇതിനുശേഷം പ്ലാൻ പ്രകാരം തന്നെ നമ്മുടെ താനോസ് എല്ലാവരും ദശിത്തിരിക്കാനായിട്ട് നമ്മുടെ കോറത്തിനെ കഴുത്ത് പിടിച്ച് പൊക്കി നമ്മുടെ താനോസിനോട് നിർത്തി കാണും സൊ ഷോട്ട് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ലോക്കി എങ്ങനെയാണോ നമ്മുടെ താനോസ് കഴുത്ത് പിടിച്ച് പൊക്കി നിർത്തിരുന്നത് ആ ഒരു ഷോട്ട് തന്നെ പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നിട്ട് പോയതും പിന്നെ വിളിച്ച പ്ലാൻ പ്രകാരം തന്നെ നമ്മുടെ യോണ്ടെബിലാണെന്ന് എങ്ങനെയാണ് ടീച്ചർ അങ്ങോട്ട് അകത്തോട്ട് കൊണ്ടുപോയി കലക്ടറിന്റെ റൂമിലകത്തോട്ടും കലക്ടറിന്റെ റൂമിലത്തെ എത്രമാത്രം കളക്ഷൻസ് ആണ് സിനിമ കാണിച്ചിട്ട് അധികമായിട്ട് കളക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടും എല്ലാ കളക്ഷൻസ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം ഇതിലുള്ള പകുതി നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ കൊടീശ്വരനെ ഇവിടെ വിചാരിച്ച പോലെ തന്നെ കോസ്മോഡോക്കിനെ കാണിച്ചു പിന്നീട് ഹവോഡക്കിനെ കൂടി കാണിച്ചു സോ ഹവഡക്കിന് ഈ ഒരു സീരീസിലെങ്കിലും വളരെ ഇമ്പോർട്ടൻറുള്ള കൊടുക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ജസ്റ്റ് ഒരു ക്യാമറ ഉള്ള മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും കുറച്ച് ലെങ് ആയിട്ടുള്ള ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞേക്കാം സിമ്പിൾ ആയിട്ട് ഇവിടെ ചെറിയ ഹവോഡക്കിന്റെ ഒരു പേജ് നമ്മുടെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹവോഡക്കിന്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് സത്യമായിട്ട് വന്ന ഉള്ള ഡാഫി ഡക്കിന്റെ എക്സ്പ്രഷൻ അല്ലെ ആ എക്സ്പ്രഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ ഹവോഡക്ക് അതേ സെയിം എക്സ്പ്രഷൻ കൊടുത്തോട്ട് നോക്കണം അതൊക്കെ ഉള്ള വേറെ പെട്ടെന്ന് ലൂൺ ഡേൺസ് ഒക്കെ മൈൻഡിലൊക്കെ വന്നിട്ട് പോയി ഡാർക്ക് ഹൽസിലുള്ള ഒരാളും കൂടി നമ്മുടെ കളക്ടർ കളക്ഷൻ ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം പിന്നീട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വരിക ടിച്ചറിലെ നമ്മുടെ സ്പേസ് ഷിപ്പ് റൂമിലൂടെ കയറുന്നു കാരണം ഒരുപാട് ഒരുപാട് സ്പേസ് ഷിപ്പ് കാണിച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഡാർക്ക് ഹെൽസിന്റെ സ്പേസ്ഷിപ്പ് കാണിച്ചിട്ടുണ്ട് പിന്നെ നോവ കോർപ്പിന്റെ സ്പേഷിപ്പ് കാണാനായിട്ട് സാധിക്കും പിന്നെ സൈഡിലായിട്ട് നമ്മുടെ മിലാനും ഗാർഡൻസ് ഓഫ് ദി ഗാലക്സി വണ്ണിൽ നമ്മുടെ ഗാർഡൻസ് ഓഫ് ദി ഗാലക്സി ടീം ഉപയോഗിച്ച് മിലാനും കൂടി കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ ഗാർഡൻസ് ഓഫ് ദി ഗാലക്സി ടീം ഫോം ആത്തോണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു മിലാനഷിപ്പ് ഇവിടെ നിന്നും വന്നു അത് ചെറിയ ഡൗട്ട് അടിക്കുന്നുണ്ട് സോ ബിലാന ഷിപ്പ് പോലെ തന്നെ ഉണ്ട് ഏകദേശം പിന്നെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഹാപ്പി ബർത്ത് ഡേ ടു യു എന്ന് പറയുന്ന ഷിപ്പില്ലായിരുന്നു ബ്രൂസ് ബാൻ ഓടിച്ചു പോലെ ആ ഷിപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ടിച്ചൻ ആണെന്നുണ്ടെങ്കിൽ ഷിപ്പ് ഷിപ്പിടി കാണുന്നത് സോ വക്കാണ്ടുടെ ഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കളക്ടർ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ലോകത്ത് സർക്കാർ പറഞ്ഞിട്ട് ലോകത്ത് എങ്ങനെയാണ് ഈ കാണുന്ന പോകുന്ന വന്ന് കളക്ട് ചെയ്ത് കളക് ചെയ്ത് വെച്ചിരുന്നത് അതേപോലെ തന്നെ ഇവിടെ കളക്ടർ ആണെന്നുണ്ടെങ്കിൽ ഓരോ സാധനത്തിനും ഇവിടെ കളക്ട് ചെയ്ത് കളിച്ചു വെച്ചിരിക്കണം അതുകൊണ്ടാണ് വക്കാണ്ടിയുടെ ഷിപ്പ് പോലും ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഷിപ്പിനകത്തോട്ട് കയറി പോകുന്ന സമയത്താണ് ടീച്ചറേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് യോണ്ട് നമ്മടുത്ത് കളത്തരം പറഞ്ഞിട്ടുണ്ടെന്നും അത് വക്കാണ്ടിലോട്ട് തിരിച്ചവട ടീച്ചർ അങ്ങോട്ട് അയക്കാതെ ഇരിക്കാനായിട്ട് തന്നെ യോണ്ട് കളത്തരം പറഞ്ഞിരിക്കണം വക്കാണ്ട് മുഴുവനായിട്ട് നശിച്ച് അവിടെ പോയിട്ട് ആരും തന്നെ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം കളത്തനുമായിട്ട് പറഞ്ഞിരിക്കണം സോ യോണ്ടിന് തിരിച്ചങ്ങോട്ട് ടീച്ചലെ അയക്കാനായിട്ടും മനസ്സിലില്ല അതാണ് സത്യം ഇവിടെ വന്ന ഡെബിലെ എങ്ങനെയാണ് ബ്ലാക്ക് ടീച്ചറടുത്ത് ഡബിൾ ഏജന്റ് ജോലി ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഡെബിലെ അങ്ങോട്ട് ഡബിൾ ഏജന്റ് കാണിച്ചിട്ട് കലക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ടീച്ചറെ കൊണ്ടോ ഏൽപ്പിക്കണം സോ കലക്ടറെ ഇവിടത്ത് വലിയ സൂപ്പർ പവർ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് എബോണി നടത്തും പീസ് പീസായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓർഡർ കൊടുക്കണം മറ്റൊരു സൈഡിൽ നമ്മുടെ നെബിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സഹായിച്ച് വിളി കൊണ്ടുവരുന്നു സോ എല്ലാം തന്നെ നമ്മുടെ നെബിലായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ആണ് അവര് സീഡ് എടുക്കാനായിട്ട് കളക്ടറിന്റെ കയ്യിൽ നിന്ന് നൈസ് ഉണ്ട് പൊക്കാനായിട്ട് മാത്രം എടുത്തിട്ട് ഒരു പ്ലാൻ ആണ് ടീച്ചറിനെ ചേർന്നാൽ ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് സോ ടീച്ചറിന്റെ കഴിത്തുണ്ടായിരുന്ന ഒരു ചെയിൻ കയ്യിലോട്ട് എടുത്തിട്ട് ഗ്ലാസ് കൂടി പൊട്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വന്നത് വൂൾവറിനെ പോലെ തന്നെ ഉണ്ട് ഏകദേശം അവര് കയ്യിലോട്ട് എടുത്തിട്ട് ആ ബ്ലേഡും കൂടി പിടിക്കുന്ന സമയത്തും അത് പെട്ടെന്ന് വോൾവറിനെ റെഫർ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു സോ ഗ്ലാസ് പൊട്ടിച്ചിട്ട് കലക്ടറി അടുത്ത് ശരി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് നിൽക്കുന്ന കലക്ടർ തന്നെ കളക്ഷൻസിന്റെ പകലുള്ള കളക്ഷൻസ് ഒക്കെ ടീച്ചർ ടീച്ചിലെടുത്ത് കാണിച്ചു കൊടുക്കണം അത് കോർഗിന്റെ ഹാൻഡ് എന്നിട്ട് ഒരു ഹാൻഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം കോറിന്റെ ഹാൻഡ് പറയാൻ പറ്റില്ല കോർഗിന്റെ സ്പീഷ്യസിൽ പെട്ട വേറെ ഏതൊരു കോർഗിന്റെ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം പിന്നെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീട്ട് അങ്ങോട്ട് കാണിച്ചിട്ടുണ്ട് സോ ക്യാപ്റ്റമിന്റെ ഷീറ്റ് കാണുമ്പോൾ ഒരു കാര്യം കൺഫേം ചെയ്തേക്കാം ഇത് നമ്മുടെ ക്യാപ്റ്റൻ ബ്രിട്ടന്റെ യൂണിവേഴ്സ് അല്ല ഇത് വേറെ ഏതൊരു യൂണിവേഴ്സ് നടക്കുന്ന സ്റ്റോറിയാണ് കാരണം ക്യാപ്റ്റൻ ബ്രിട്ടൻ യൂണിവേഴ്സ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റീറോസ് ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് മാറിയില്ല നമ്മുടെ പെഗി ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ബ്രിട്ടനായിട്ട് മാറും സോ ഇവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീറ്റ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സ് ആയിരിക്കും അത് ഉറപ്പാണ്

നല്ല എവിടെ ഒരു കത്തിമുട്ടുണ്ടായിരുന്ന ഒരു സെലസിനെ തലയ്ക്കത്താണ് ഈ സെലസിന്റെ തലയാണ് കൂടെ നോവേറായിട്ട് മാറുന്നത് കുറച്ചാലും കഴിയുമ്പോൾ ഇപ്പൊ നോവേറാണ് നമ്മുടെ കലക്ടറും ഉള്ളത് കളക്ടറിന്റെ കയ്യിലോ സോഡും കൂടി ഉണ്ട് സോ നിക്കോ കിട്ടിയത് നമ്മുടെ ഹെല്ലയുടെ ഹെൽമെറ്റ് വരെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ ഹെല്ലയ്ക്ക് കിട്ടിയത് അത് എങ്ങനെയാണ് അത് ചെറിയ ഡൗട്ട് ഇടിക്കുന്നുണ്ട് കോമിക്സ് ഗോർ ദി ഗോഡ് ബുച്ചോറിന്റെ കയ്യിലും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ മേ ബി തോർ ലവൻ തണ്ടറിൽ ചിലപ്പോൾ ഗോർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സോഡ് ഉപേക്കാം നിക്കോറോ ജസ്റ്റ് ഒരു ഗസ് മാത്രം ഇവിടെ കലക്ടർ ബസ് സ്റ്റിച്ചല്ല ഫൈറ്റ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ താനോ സെസ് ബ്ലാക്ക് ഔട്ടർ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം സോ ഇവിടെ കല്ല ഒപിടിയുടെ ഹാമർ പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്പൈറ്റർമാൻ എങ്ങനെയാണ് പിടിച്ചിരുന്ന അതേപോലെ തന്നെ താനോസ് ഇങ്ങോട്ട് പിടിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു താനോസ് ഇവിടെ വെച്ചിട്ട് എല്ലാരത്തിനെ അങ്ങോട്ട് മലത്തിട്ട് അടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് പക്ഷെ എവിടെ നമ്മുടെ താനോസ് ഹൽക്കിനെ അങ്ങോട്ട് മലത്തി അടിച്ച ഒരാളാണ് പക്ഷേ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് സ്വന്തം ആൾക്കാരെ അടിക്കാനായിട്ട് നമ്മുടെ ഇത്ര മാത്രം താനോസ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നു പ്രതീക്ഷിച്ചില്ല സാധാരണ എബിൾ വന്നിട്ട് ഒരു സീഡ് അങ്ങോട്ട് വൈക്കത്തി അങ്ങനെ വെജിറ്റേഷൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഉണ്ടാവുന്നത് നോവേറില് സോട്ട് നോവേർ അങ്ങനെ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ അങ്ങോട്ട് മാറി അയ്യെന്താ പറഞ്ഞേ സോറി വെജിറ്റേഷൻ ആയിട്ട് തന്നെ മാറി വെജിറ്റേറിയൻ എന്തൊക്കെയാണോ പറയുന്നത് മറ്റൊരു സൈഡിൽ യോണ്ട ടീച്ചറെ സഹായിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് സോ എങ്ങനെയാണ് തോറിലൊക്കെ ഇങ്ങോട്ട് ഗെൽകല് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ഗ്ലോ ഹാൻഡ് എന്നും പറഞ്ഞിട്ടും ഒരു ടെക്നിക്കോട്ട് ഉപയോഗിച്ചിരിക്കണം അത് ഒരാളെങ്കിലും അടിമേടിയുന്ന പോലെ മേടിച്ചിട്ട് അടിക്കുന്ന എല്ലാ കൺട്രോളും ഇങ്ങോട്ടും കയ്യിലേക്ക് എടുക്കുന്നതാണ് ടെക്നിക്കും സോ അതേപോലെ തന്നെ യോണ്ടോ അടിമേടുന്ന പോലെ തന്നെ മേടിച്ചിട്ട് നമ്മുടെ കലക്ടറിന്റെ കൈയിലുണ്ടായിരുന്ന ഒരു കൺട്രോൾ ബ്രേസ്ലെ നൈസ്ട് എടുക്കുന്നു പിന്നെ നമ്മുടെ ടിച്ചർ അടച്ചുമ്പോൾ മരണ മാസ് മൂവ്മെന്റോടെ അങ്ങനെ കലക്ടറിനെ അടിച്ച് കലക്ടറിന്റെ സ്വന്തം കേജി അടച്ചെടുക്കണം പിന്നെ കരട് അടുത്ത് ആ ബ്രേസ്ലെറ്റ് അങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും തുറന്നു വിട്ടിട്ട് നമ്മുടെ കലക്ടർ പക്ഷേ ബാക്കി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മേ ബി കലക്ടർ മരിച്ചു കാണാൻ മരിക്കാം ജസ്റ്റ് ഒരു ഗസ് മാത്രം സോ എങ്ങനെയാണ് ഗ്രാൻഡ് മാസ്റ്ററിനെ കൊല്ലാനായിട്ട് സർക്കാരിൽ ഉണ്ടായിരുന്ന എല്ലാരും വന്നോണ്ടിരുന്ന പോസ്റ്റ് സീനം അതേപോലെ തന്നെ കലക്ടറിനെ കൊല്ലാനായിട്ട് എല്ലാവരും തന്നെ കൂട്ടത്തോടെ വന്നോണ്ടിരിക്കണം പെടനാട് സീനും വന്നിട്ട് പോയി പിന്നെ ഇവിടെ ടീച്ചലാന്ന് പറഞ്ഞു യോണ്ട് പറഞ്ഞ ഒരു കളത്തിൽ തന്നെ ക്ഷമിച്ചിട്ട് നേരെ വക്കാണ്ടിലോട്ട് പോകുന്നു സോ വക്കാണ്ടിൽ പോയിട്ട് രാമചേസ് ജോയിൻ ഫാമിലി എടുത്തേ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ താനോസ് ഒക്കെ ഒക്കെ അടുത്ത് അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം പിന്നെ ടീച്ചർ ടിച്ചാക്കി കടന്നു സോ ടിച്ചിക്ക് ഭയങ്കര സന്തോഷം ടീച്ചറെ കണ്ടതില് പിന്നെ അവിടെ പീറ്റർ കുലിനെ കൂടി കാണിച്ചിട്ടുണ്ട് സോ പീറ്റർ പീറ്റർകുൽ ഇപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് ഭയങ്കര ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈഗോ ഇനി ഇപ്പോൾ യോണിനെ വിശ്വസിച്ചുള്ള ഒരു കാര്യം തന്നെ ഇല്ല ഞാൻ തന്നെ ഇറങ്ങാമെന്നും പറഞ്ഞിട്ടും പീറ്റർ പീറ്റർകുൽ നൈസിനോട് കൊണ്ടുപോയിരിക്കണം സിനിപ്പൊ കൊണ്ടുപോയതിനു ശേഷം പീറ്റർ കുല് മനസ്സ് മാറി നമ്മുടെ ഈഗോയുടെ ആ ഒരു പവർ ഷെയർ ചെയ്യാനായിട്ടും സഹായിച്ചുകൊണ്ട് കാണാമായിരിക്കും ഇപ്പൊ ഗാലക്സി ടീം പോലും ഇല്ല സോറപ്പായിട്ടും നമ്മുടെ പീറ്റർ കോലിനെ ഫുൾ കൺട്രോൾ കൺട്രോളിലായിട്ടും നമ്മുടെ ഈഗോയുടെ എടുത്ത് കാണും ഇവിടെ വെച്ചിട്ട് പീറ്റർ കുല് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കടയുടെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ സിനിമയിൽ കാണിച്ച പോലത്തെ ഒരു കട പോലെ തന്നെ ഉണ്ട് അതായത് ഈ ഫ്ലവർ ഉള്ള ഒരു കട കാണിച്ചില്ലായിരുന്നു ആ രീതിയിലും സോ ഇപ്പോ ഈഗോ പീറ്റർക്കുള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോ പീറ്റർക്കുള്ള ഗതി എന്താന്നുള്ള കാര്യം വാച്ചർ അടുത്തൊരു എപ്പിസോഡ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു എപ്പിസോഡെന്ന് പറഞ്ഞിട്ട് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് സോ മീൻ അടുത്തൊരു എപ്പിസോഡ് പറഞ്ഞിരിക്കാം ഇപ്പൊ ഗാർഡിസ് ഓഫ് ഗ്യാക്സി ടീം വരെയും ഫോം ആയിട്ടില്ല സോ പീറ്റർക്കുള്ള ഗതി എന്താണെന്ന് കാത്തിരുന്ന് കാണാം സോ ഈ എപ്പിസോഡിൽ നിങ്ങൾ എത്ര മാത്രം റേറ്റിംഗ് കൊടുക്കുന്ന കാര്യം മറക്കത്തില്ല വീഡിയോ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സബ്ക്രബ് ചെയ്ത സപ്പോർട്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനി പറയേ പറ്റുണ്ടെങ്കിൽ മച്ച് ഫോർ വാർസോ